നമസ്കാരം സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതമാതാവിന്റെ സുരക്ഷാ കവചമാണ് ഇന്ത്യൻ സൈനികരെന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചു രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാനും ആഘോഷങ്ങളിൽ സന്തോഷിക്കാനും സാധിക്കുന്നത് സൈനികർ കാരണമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ജമ്മു കാശ്മീരിലെ നൌഷേരിയയിൽ ഇന്ത്യൻ സൈന്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലെ സൈനിക ക്യാമ്പിലെത്തിയത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടല്ല കുടുംബാംഗമായിട്ടാണ് താൻ എത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എല്ലാ വർഷവും താൻ അതിർത്തിയാക്കുന്ന സൈനികർക്കൊപ്പമാണ് ദീപാവലി ആഘോഷിക്കാറുള്ളത് ഇത്തവണ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ അനുഗ്രഹമായാണ് താൻ എത്തിയത് രാജ്യം സൈനികരെ ഓർത്ത് ഓരോ നിമിഷവും അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ സുരക്ഷാ സേനയ്ക്ക് വേണ്ടി ഉപകരണങ്ങൾ ശേഖരിക്കാൻ വർഷങ്ങളോളം പ്രവർത്തിക്കേണ്ടി വന്നിരുന്നു പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കുക എന്നത് മാത്രമാണ് ഇത്തരം പുരാതന രീതികളെ മറികടക്കാനുള്ള പോംമഴിയെന്നും അദ്ദേഹം വ്യക്തമാക്കി അതോടൊപ്പം നമ്മുടെ പെൺകുട്ടികളും സേനയുടെ ഭാഗമാകുന്നു എന്നത് അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം രാവിലെ പത്ത് മുപ്പതോടെ കാശ്മീരിലെത്തിയ മോദി സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച സൈനികർക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു സുരക്ഷാ സന്നാഹങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് നരേന്ദ്രമോദി കാശ്മീരിൽ എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ശേഷം നടന്ന ആദ്യ ദീപാവലി ആഘോഷത്തിന് നരേന്ദ്രമോദി അപ്രതീക്ഷിതമായാണ് സിയാച്ചിലിൽ എത്തിയത് അവിടെ സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ചു തുടർന്നുള്ള എല്ലാ വർഷവും ദീപാവലി ആഘോഷിക്കാൻ മോദി അതിർത്തിയിലേക്ക് പോകുക പതിവാണ് സൈനികരോടൊപ്പം ചിലവഴിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം എന്ന അനുഭൂതിയാണ് ലഭിക്കുകയെന്നും കുടുംബത്തോടൊപ്പം ദീപാവലി ആഘോഷിക്കാനാണ് താൻ എത്തിയിരിക്കുന്നതെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കാശ്മീരിൽ പാക് ഭീകരാക്രമണം സാഹചര്യത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അവിടുത്തെ ജനങ്ങൾക്കും നൌഷീരയുടെ മണ്ണിൽ നിന്നും ഭീകരതയ്ക്കെതിരെ ശത്രുവിന്റെ മണ്ണിൽ പോയി സർജിക്കൽ സ്ട്രൈക്ക് നടത്തി വിജയിച്ച് തിരിച്ചു വന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു രാജ്യത്തെ ഓരോ പൗരന്റെയും അഭിമാനമാണ് ഇന്ത്യൻ സൈന്യമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു രാജ്യസുരക്ഷ ദൃഢപ്രതിജ്ഞയെടുത്ത സൈനികരെ വാനോളം പ്രശംസിച്ചു തകർത്തെറിയുന്നതിൽ സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യയുടെ എന്നും ഓർമ്മിപ്പിച്ചു ൾക്കും സൈനികരാണെന്ന് സ്ട്രൈക്ക് വിജയിപ്പിച്ചത് അതിനുശേഷവും ശത്രുക്കൾ ഇവിടെ അശാന്തി പുറത്താൻ ശ്രമിക്കുന്നു എന്നാൽ നമ്മൾ ഓരോന്നിനും മുഖം അടച്ചു തന്നെ മറുപടി നൽകുമെന്നും ഭീകരർക്ക് അത് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ യുദ്ധത്തിനും ഓരോ ചതിക്കും ഓരോ ഗൂഢാലോചനയ്ക്കും ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയ പാരമ്പര്യമാണുള്ളതെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു ഹിമാലയത്തിലും മരുഭൂമിയിലും ഒരുപോലെ അക്ഷീണം പ്രവർത്തിക്കുന്ന സൈനികരെയും നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു സൈന്യത്തിന് ഒരു കുറവും വരാൻ ഇനി കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല ഇന്ന് ആത്മനിർഭരമാണ് ഇന്ത്യ ലോകശക്തികൾ ആയുധങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ദേശരക്ഷയ്ക്ക് ഏറ്റവും മികച്ച ആയുധത്തിനായി നമ്മൾ ഇന്നും ആരുടെയും മുന്നിൽ കൈനീട്ടുന്നില്ല ഇരുന്നൂറിലധികം തരം ആയുധങ്ങളാണ് നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മിക്കുന്നത് അത് വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ ആയുധങ്ങൾ ലഭിക്കാൻ നിരവധി വിദേശ കമ്പനികൾ മുതൽ മുടക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് ഏഴ് രംഗത്തെ കമ്പനികളെയാണ് ഇന്ത്യ നിർമ്മാണ രംഗത്ത് ചേർത്തിരിക്കുന്നത് പ്രതിരോധ രംഗത്തെ ശക്തമായ ഇടനാഴിയായി ന്യൂഡൽഹി മുതൽ ചെന്നൈ വരെ നമ്മുടെ സംവിധാനം ഒരുങ്ങിക്കഴിഞ്ഞു മാറുന്ന ഏത് സാഹചര്യത്തെ നേരിടാനും ഇന്ത്യ ശക്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്